കൊല്ലം ചടയമംഗലത്ത് മൂന്ന് വധശ്രമ കേസുൾപ്പെടെ പതിനൊന്ന് ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു ഇളമാട് സ്വദേശി റോയ് ഫിലിപ്പിനെയാണ് കാപ്പ ചുമത്തി ചടയമംഗലം പോലീസ് ജയിലിലാക്കിയത് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഇളമാട് അമ്പലമുക്ക് സ്വദേശി റോയ് ഫിലിപ്പിനെതിരെ ഒൻപതോളം കേസുകളാണ് ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് പേരെ ഇയാൾ ഇടിവളയും കമ്പും കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അറസ്റ്റിലായി റോയ് റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ കൂടിയാണ് കഴിഞ്ഞ ജൂൺ മൂന്നാം തീയതി രാത്രി മണിയോടെ ഇളമാട അമ്പലമുക്കിൽ വീടിന് സമീപത്തുനിന്ന് ഷാംജിത്തിനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി സമീപത്തുണ്ടായിരുന്ന പൈപ്പ് കഷ്ണമെടുത്ത് തലയിലെ മുഖത്തുമടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം അമ്പലമുക്ക് സ്വദേശിയായ പ്രമോദിനെ കമ്പുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ആറായിരം രൂപയും കവർന്നു കൂടാതെ പതിനായിരം രൂപ വരുന്ന മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു സാധാരണ ജനങ്ങൾക്ക് ഭീഷണി നിരന്തരം ഉണ്ടാക്കുന്നതിനാലാണ് ഇയാൾക്കെതിരെ കാപ്പ കേസ് ചുമത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഈ ഉത്തരവ് ഇറങ്ങുന്ന സമയം വേറൊരു ഒരു വധശ്രമ കേസിൽ ശിക്ഷ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് ആയതിനാൽ തന്നെ കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ കേസിലെ കാപ്പയിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് തന്നെ തിരുവനന്തപുരം സന്തതിയിലേക്ക് മാറ്റുന്നതാണ് നിരവധി ഏകദേശം ഒൻപതോളം കേസുകളിലെ പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാപ്പ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി സ്കൂൾ വാൻ ഡ്രൈവറായ ബാലചന്ദ്രൻ പിള്ളയെ ഇളമാട് അമ്പലമുക്കിൽ വെച്ച് സ്കൂൾ വാൻ തടഞ്ഞു നിർത്തി ഇടിവള കൊണ്ട് തലയ്ക്കുമുഖത്തുമിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു പോലീസിന് റോയ് ഒളിവിൽ താമസിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തു എന്നാരോപിച്ചായിരുന്നു ആക്രമണം ഇയാൾ പ്രദേശത്ത് നിരന്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആക്രമണ സ്വഭാവം കാട്ടുന്ന വ്യക്തിയുമാണ് കാപ്പാ കേസിൽ ജയിലിലുള്ള ശരത്തിന്റെ വലം കൈയ്യാണ് റോയ് എന്ന് പോലീസ് പറയുന്നു കേരളാവശ്യ ന്യൂസ് കൊല്ലം